മുസ്ലിം ലീഗിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് എം കെ മുസ്ലിം സംസാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അല്ല എല്ലാം പാർട്ടികളിലെ അല്ല ആളുകളിലെ ചെറിയ വിഷയങ്ങളിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്, ബാക്കി മറ്റ് പാർട്ടികളെ പോലെ. പക്ഷെ പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ പാർട്ടിക്കകത്തും വളരെ വിസ്ഫോടനമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ലീഗിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും ലീഗിന്റെ ഗ്രൂപ്പ് പോരുകളും പലപ്പോഴും പ്രകടമായിട്ട് അതും തെരുവിലേക്ക് വലിച്ചെടുക്കപ്പെട്ട രീതിയിലേക്ക് പലപ്പോഴും മാറാറുണ്ട്. ഉദാഹരണമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ദിവസം ലീഗ് ഹൗസും പരിസരവും ജനനിബിഡമായിരുന്നു. എന്തോ ഒരു കാർമേഘം ഉരുണ്ടുകൂടി എന്നുള്ള രീതിയിൽ പ്രതിധ്വനിക്കുന്ന രീതിയിലായിരുന്നു വാണിമേലിലെ പൊളിറ്റിക്സ്. അത് ജില്ലാ നേതൃത്വം വരെ ആ ഒരു വീക്ഷണകോണിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ഭൂമിവാദത്തിൽ അങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എല്ലാവരും തടിച്ചുകൂടിയത് എന്തോ ഗ്രൂപ്പീസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല. ഇവിടെ അവർക്ക് ആകാംക്ഷയുണ്ട്, അവരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾ വരുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് അവരെല്ലാം മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ അടുത്ത് തടിച്ചുകൂടിയത്. അവരെല്ലാം ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ തക്ബീർ ചൊല്ലി ആവേശപൂർവ്വമാണ് അവർ പോയിട്ടുള്ളത്. അല്ലാതെ അവരിവിടെ എന്തോ ഗ്രൂപ്പീസം നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ സംഘടിച്ചതൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പീസവും പ്രവർത്തകന്മാർക്കിടയിലോ നേതാക്കന്മാർക്കിടയിലോ ഇവിടെ നിലനിൽക്കുന്നില്ല. ഗ്രൂപ്പിസത്തെ കുറിച്ചും ഗ്രൂപ്പിസത്തിന്റെ ബലിയാടുകളെ കുറിച്ചും വളരെ വ്യക്തമായ അവഗാഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഏത് പറഞ്ഞാലും വ്യക്തിപരമായ ഒരു ചോദ്യം, വാണിമേലിലെ മുസ്ലിം ലീഗിൽ പ്രകടമായിട്ടോ അല്ലാതെയോ ഗ്രൂപ്പിസം തീരെ ഇല്ല എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് താങ്കൾക്ക് പറയാൻ പറ്റും? തീർത്തും പറയാൻ പറ്റും. മുസ്ലിം ലീഗിൽ ഇന്ന് നിലവിൽ ഗ്രൂപ്പിസം ഇല്ല, പാർട്ടി വളരെ ഐക്യത്തോടു കൂടിയാണ് പോകുന്നത്. പിന്നെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഒരുപാട് നേതാക്കന്മാരുള്ളതാണ്. എല്ലാ നേതാക്കന്മാർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരാകണം ഇവരാകണം, അതെല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്നതാണ്. അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു അതിന്റെ പേരിൽ ഇവിടെ ഗ്രൂപ്പോ ഗ്രൂപ്പിസോ അങ്ങനത്തെ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടാക്കരുത് എന്നാണ്, അങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ. പിന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലീഗിൽ രാജിയുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പലപ്പോഴും കുടുംബങ്ങൾക്ക് വീതം വെക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പോലും വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അതിന് ഉദാഹരണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കുടുംബ പാരമ്പര്യം, ഒരാളെ കുടുംബത്തിൽ നിന്ന് ഇത്ര പേര്, മറ്റൊരാളുടെ കുടുംബത്തിൽ നിന്ന് ഇത്ര പേര്, അതിൽ നിന്ന് ആ രീതിയിലേക്ക് ഉള്ള ഒരു വീക്ഷണകോണിൽ ഒരു സാധാരണ പ്രവർത്തകൻ ഈ സ്ഥാനാർത്ഥി പട്ടികയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് കുറ്റം പറയാൻ പോകും. അങ്ങനെ ഒരു കുടുംബത്തിന് വീതം വെക്കുന്ന കാര്യമൊന്നും ഇതിന്റെ അകത്ത് പരിഗണിച്ചിട്ടില്ല. ഒരു കുടുംബത്തെയും നമ്മൾ പരിഗണിച്ചിട്ടില്ല. പക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് അതിന്റെ ഇടക്ക് ഇടപെട്ട് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടും മൂന്നും ആൾക്കാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയ വസ്തുത വിസ്മരിക്കാതെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഞങ്ങളിവിടെ ആകെ നോക്കിയിട്ടുള്ളത് മെരിറ്റാണ്. മെരിറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയിച്ചിട്ടുള്ളത്. ഞങ്ങൾ നോക്കിയിട്ടുള്ളത് പാർട്ടിയുടെ പ്രവർത്തന പരിചയം, അതുപോലെ ഈ നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി അതിന് യോഗ്യയാണോ യോഗ്യരാണോ എന്നേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. അതിൽ കുടുംബം നോക്കിയിട്ടില്ല. അത് ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് അഞ്ചു പേര് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ മൂന്ന് പേര് വന്നിട്ടുണ്ടാവും. അത് ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് സീറ്റ് നിഷേധിക്കാനൊന്നും കഴിയില്ല. ഇവിടെ ഞങ്ങൾ നോക്കിയിട്ടുള്ളത് മെരിറ്റാണ്. മെരിറ്റ് നോക്കിയിട്ട് ഏറ്റവും കഴിവുള്ളവരും പാർട്ടി സംവിധാനത്തിന് ഉപകരിക്കുന്നവരും ആയിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അതിൽ കുടുംബങ്ങൾ, അതിപ്പോൾ ആരെയാക്കിയാലും കുടുംബങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്നെ ആക്കിയാൽ എനിക്കൊരു കുടുംബം ഉണ്ടാവും, എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരാൾക്ക് അയാൾക്കൊരു കുടുംബം ഉണ്ടാവും. അത് കുടുംബമായതുകൊണ്ട് പാർട്ടി ടിക്കറ്റ് നിഷേധിക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ മെരിറ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കുടുംബത്തോടൊപ്പം അല്ലെ കുടുംബത്തെക്കാൾ ഉപരി മെറിറ്റ് കൂടി പരിശോധിക്കുന്നു എന്ന് മൂസമാഷ് സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിലുള്ളവർക്ക് മാത്രം മെറിറ്റ് വിലയിരുത്തപ്പെടുകയും കുടുംബത്തിന് പുറത്തുള്ളവർക്ക് മെറിറ്റ് ഡീമെറിറ്റായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പഞ്ചായത്ത് കമ്മിറ്റി കൊടുക്കാത്ത ഒരു ലിസ്റ്റിലാണ് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എം കെ അഷറഫ് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷാദിൽ സാഹിബിന്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് എം കെ അഷറഫ് വന്നിട്ടുള്ളത്. പലപ്പോഴും ആ കഴിവുള്ള അത്തരം രീതിയിലുള്ള പല യൂത്ത് ലീഗ് നേതാക്കന്മാരെ തടയുകയും കുടുംബത്തിന്റെ മെറിറ്റ് ലീഗിന്റെ മെറിറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വാണിമേൽ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾ പറഞ്ഞ തന്നെ എന്റെ ഉത്തരം ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് എം കെ അഷറഫിനെ പരിഗണിച്ചു, യൂത്ത് ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി എന്നുള്ള നിലക്കാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത്.
അപ്പൊ ആ പരിഗണിച്ചത് അവിടെ കുടുംബമല്ല നോക്കിയത്, ഒരു മിനിറ്റ്, അവിടെ ഞങ്ങൾ അല്ല അതിലോടൊപ്പം ഇവിടെ ഞാൻ പരിഗണിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയേക്കാൾ ഉപരി അല്ലെങ്കിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷാദുലു സാഹിബ് നാദാപുരം ലീഗ് ഹൗസിൽ നിന്ന് ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് ആ പട്ടികയിൽ ഇടം കണ്ടത്. അങ്ങനെ ഒരു വാദഗതി ശരിയല്ല. അങ്ങനെ അദ്ദേഹം ഒരു ഷാദുലി സാഹിബോ അല്ലെങ്കിൽ സൂപ്പി നരിക്കാട്ടിരിയോ ഒരാളെ പേര് നിർദ്ദേശിക്കുക, എന്നിട്ട് ബാക്കി എല്ലാവരും അംഗീകരിക്കുക, അങ്ങനത്തെ സംവിധാനം മുസ്ലിം ലീഗിലില്ല. ഞങ്ങൾക്കൊരു പാർലമെന്ററി ബോർഡുണ്ട്, പഞ്ചായത്ത് പാർലമെന്ററി ബോർഡുണ്ട്, മണ്ഡലം പാർലമെന്ററി ബോർഡുണ്ട്. ഈ പാർലമെന്ററി ബോർഡുകൾ ചർച്ച ചെയ്തിട്ടാണ്, മണ്ഡലം പാർലമെന്ററി ബോർഡ് ചർച്ച ചെയ്തിട്ടാണ്, പഞ്ചായത്ത് പാർലമെന്ററി ബോർഡിന്റെ അഭിപ്രായം തേടിയിട്ടാണ് എം കെ അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് ഒരാളുടെ സ്ഥാനാർത്ഥിയൊന്നുമല്ല, അത് ഷാദുലി സാഹിബിന്റെ സ്ഥാനാർത്ഥിയല്ല, അത് സൂപ്പി നരിക്കാട്ടിന്റെ സ്ഥാനാർത്ഥിയല്ല, മായനാജിയുടെ സ്ഥാനാർത്ഥിയല്ല, ഇവിടുത്തെ ഞങ്ങളെല്ലാവരുടെയും സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റുന്ന വാദഗതികളാണിത്. പക്ഷെ അതിനു മുമ്പ് മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എം കെ അഷ്റഫ് ചിത്രത്തിൽ ഇല്ലായിരുന്നു. ആ എം കെ അഷ്റഫ് ചിത്രത്തിലേക്ക് വന്നതിൻ്റെ പിന്നാമ്പുറ കഥകളാണിത്. അപ്പോഴും പലപ്പോഴും മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതൃത്വം ഇത്തരം കഴിവുള്ള ചെറുപ്പക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സമീപമാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഒരിക്കലും ആദ്യത്തെ ലിസ്റ്റ്, രണ്ടാമത്തെ ലിസ്റ്റ്, അങ്ങനെ മൂന്നാമത്തെ ലിസ്റ്റ് ഒന്നും ഇല്ല. ഒരു ലിസ്റ്റേ ഞങ്ങൾക്കുള്ളൂ. ആദ്യം ഒരു ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി, അതിൽ എം കെ അഷ്റഫ് ഇല്ല. മൂന്നാമത്തെ ലിസ്റ്റിലാണ് അഷ്റഫ് വന്നത്, അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് ആകെ ഒരു ലിസ്റ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് മണ്ഡലം കമ്മിറ്റിയിൽ ഞങ്ങൾ ഇരുന്നിട്ട്, മണ്ഡലം നേതാക്കന്മാരൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിലാണ്, ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. സ്ഥാനാർത്ഥികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചില പ്രദേശങ്ങളിലുണ്ടായപ്പോൾ അത് കുറച്ചുകൂടി ഗുണകരമാക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ കമ്മിറ്റി ഇടപെട്ടത്. എന്നിട്ട് അത് ഗുണകരമാക്കിയിട്ടാണ് സംസ്ഥാന യൂത്ത് ലീഗ് സെക്രട്ടറിയൊക്കെ ഇതിൽ ഞങ്ങൾ 15-ാം വാർഡിൽ മത്സരിപ്പിച്ചത്. അവിടെ മത്സരിക്കുന്ന ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി വളരെ ശക്തനാണ്. ആ ശക്തനാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ആയിട്ടുള്ള മൂസ മാസ്റ്റർ, അദ്ദേഹത്തെ നേരിടാൻ വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹം ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്. അപ്പോൾ വ്യക്തിയോടൊരിക്കലും നമുക്ക് തോക്കാൻ കഴിയില്ല. വ്യക്തിയായിട്ടാണ്, അയാൾക്കൊരു പാർട്ടിയില്ല. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മൂസ മാഷിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയില്ല. അപ്പോൾ ആ പാർട്ടിയില്ലാതെ ഒരു വ്യക്തിയായിട്ട് മത്സരിക്കുമ്പോൾ അയാൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല. അത് CPM-നും ആ അഭിപ്രായം ഉണ്ടാകണം. കാരണം ഇവിടെ കുറേ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുകയാണ്. ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ആ അയാളെ തോൽപ്പിക്കുക എന്നുള്ളത് എല്ലാ പാർട്ടികളുടെയും ഒരു ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് അതേറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അയാളെ പരാജയപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ശക്തനായിട്ടുള്ള CK സുബീറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. കുളപ്പറമ്പ് വാർഡിൽ മത്സരിക്കാൻ പാർട്ടി ഉദ്ദേശിച്ചിരുന്നതും സ്വയം രംഗപ്രവേശനം ചെയ്തിരുന്നത് എം കെ മുസയായിരുന്നു. അതിനുശേഷമാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK സുബീർ വന്നത്. എം കെ മുസ മാഷിനെ ഇപ്പോൾ പറഞ്ഞു, ശക്തമായ അല്ലെ ശക്തനായ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലക്ക് ആണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK സുബീറിനെ തന്നെ അവിടെ നിയമിച്ചത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ NK മൂസമാഷയേക്കാൾ ശക്തനാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി എന്നൊരു വീക്ഷണം സ്വയം അംഗീകരിക്കുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിൻവാങ്ങൽ ഒരു നയത്തിന്റെ ഭാഗമല്ല. നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. അവിടെ ഇപ്പോൾ എന്നെ കമ്പയർ ചെയ്യുക, സുബൈറിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ കമ്പയർ ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ഏറ്റവും ശക്തനായിട്ടുള്ള ആ മേഖലയിൽ വളരെ അടിവേരുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് CK സുബൈർ. അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് അവിടെ ഒരുപാട് വേരുകളുണ്ട്, അതുപോലെ മറ്റൊരുപാട് സ്വാധീനങ്ങളുണ്ട്. പിന്നെ യൂത്ത് ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് വളരെയധികം ആവേശപൂർവ്വം അവിടെ ഒരുപാട് ചെറുപ്പക്കാർ, യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ അദ്ദേഹത്തോടൊപ്പം രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാളെ കമ്പയർ ചെയ്ത് അവർ വലുത് ഇവർ ചെറുത് അങ്ങനെ നമുക്ക് പാർട്ടിയിലില്ല. നമ്മളെല്ലാവരും പാർട്ടി തീരുമാനിക്കുന്നവരാണ് സ്ഥാനാർത്ഥികളാകുന്നത്, അവരാണ് സ്ഥാനങ്ങൾ ഏൽക്കുന്നത്. അപ്പൊ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞു CK സുബൈറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പം ഒരുപാട് യൂത്ത് ലീഗുകാർ വളരെ ആവേശപൂർവ്വം രംഗത്ത് വരുന്നുണ്ട്. ഈ CK സുബൈർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ അണികളുടെ ആവേശം ഉണ്ടാവില്ല എന്ന് കരുതുന്നുണ്ടോ? CK സുബൈറിനെ സ്ഥാനാർത്ഥിയാക്കിയാലും CK സുബൈറിനെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാലും അവിടെ യൂത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ആവേശപൂർവ്വം ഇറങ്ങും. പിന്നെ അത് കുറച്ചുകൂടി ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥികളെയും ഇതിലൊരു ഘടകം തന്നെയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും പാർട്ടി മാത്രമല്ല, അതിൽ സ്ഥാനാർത്ഥികളും ഒരു ഘടകം തന്നെയാണ്. ആ നിലക്ക് കുറച്ചുകൂടി യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് സുബൈർ വരുമ്പോൾ കുറച്ചുകൂടി ആവേശം കൂടും.
മറ്റൊരാളാകുമ്പോൾ ഒരു പ്രായമുള്ള ആളാകുമ്പോൾ അത്രയും ആവേശം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ആവേശം കൂടി നമുക്ക് മുതലെടുക്കാന്നുള്ളതാണ്. അതുകൊണ്ട് അയാളില്ലെങ്കിൽ അവിടെ ജയിക്കൂല എന്നോ പ്രവർത്തനം ഉണ്ടാവില്ല എന്നൊന്നും അർത്ഥമില്ല. അയാളാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമുക്കൊരു ആവേശം പൂർവ്വം അണികൾ വരികയും അങ്ങനെ വിജയിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്ഥാനാർത്ഥി. നമുക്ക് പ്രധാനമായിട്ടും വാണിമേൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എൻ കെ മൂസ മാഷെക്കുറിച്ച് പ്രധാനമായും വിമർശകരും അനുകൂലികളും പറയപ്പെടുന്ന ഒരു വാക്യമുണ്ട്, വാണിമേലിലെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള ഒരു ലേബലിൽ. ഈ ഒരു വീക്ഷണകോണിലാണ് എൻ കെ മൂസയെ അവതരിപ്പിക്കാറുള്ളത്. കുശാഗ്ര ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് എതിരാളികൾ പോലും എൻ കെ മൂസ മാഷെ പറ്റി വിലയിരുത്താറുണ്ട്. എന്താണ് ആ ഒരു നിലപാടിലേക്ക് പൊതുസമൂഹം എത്തിക്കാനുള്ള കാരണം? എനിക്ക് ഒരു നിലപാടേ ഉള്ളൂ. എൻ്റെ നിലപാടെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ താല്പര്യമല്ല ഞാനതിൽ പരിഗണിക്കാറ്. ഞാൻ പരിഗണിക്കാറ് പാർട്ടിയുടെ ഉയർച്ചയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ എൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഏതൊക്കെ രൂപത്തിൽ അവരെ ഭിന്നിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരെ ഏതൊക്കെ രൂപത്തിൽ തകർക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഞാൻ രാഷ്ട്രീയം നീക്കാറുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയിൽ ഐക്യം ഉണ്ടാക്കാനും പാർട്ടി പ്രവർത്തകന്മാരെ യോജിപ്പിച്ചു നിർത്താനും ഒക്കെ തന്നെ ഞാൻ വളരെ ശക്തമായിട്ട് ഇടപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ എനിക്കൊരു അംഗീകാരമുണ്ട്. അത് തകർക്കാനുള്ള ചില നീക്കങ്ങളും ഉണ്ടാവും, പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികൾ. എനിക്കെതിരെ വിജിലൻസ് കേസൊക്കെ കൊടുത്തറിയാലോ, അവർക്കൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ വേണ്ടി കേരളം ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രമിച്ചു. ആ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായിട്ട് നേരിട്ടിട്ടുണ്ട്. അതിൽ ഞാനും പങ്കുവച്ചു എന്നേ ഉള്ളൂ. ഞാനും അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയിലെ പലരും അതിനോടൊപ്പം നിന്നിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്, എൻ്റെ കഴിവ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഈ പഞ്ചായത്തിനെ വികൃതമായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അവർക്ക് ഈ പ്രാവശ്യം ഭരണം ലഭിക്കും എന്നവർക്കറിയാം. പക്ഷേ ജനാധിപത്യ രീതിയിലും വളരെ മാന്യമായ നിലയിലും ഈ പഞ്ചായത്തിനെ വിഭജിക്കണം എന്നുള്ള ആഗ്രഹം മുസ്ലിം ലീഗിനും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷം ഭരണസ്വാധീനം ഉപയോഗിച്ച് ചെയ്തപ്പോഴൊക്കെ തന്നെ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്, അത് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയും ഞങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിയുണ്ട്, കഴിവുണ്ട് എന്ന്, ജനങ്ങൾ തന്ത്രമുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. അപ്പം യഥാർത്ഥത്തിൽ അത് സത്യം വിജയിച്ചു എന്ന് നമ്മൾ പറയുന്നു. ഞാൻ ചെയ്യുന്നതൊക്കെ അല്ലെ, ഞങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹി എന്നുള്ളവർക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ സത്യസന്ധമായിട്ടും കാര്യങ്ങൾ നടക്കണം എന്നുള്ളവർക്ക് നമ്മൾ ചെയ്യണം. അത് ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി ആ ഭാഗം വിജയിക്കണം, അല്ലാതെ എൻ്റെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും എൻ കെ മൂസ മാഷ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ പാർട്ടിക്ക് എതിരെയുള്ള ആൾക്കാർക്കെതിരെ എൻ്റെ ബുദ്ധിയും ശക്തിയും വേണ്ട രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്ന് എൻ കെ മൂസ മാഷ് തന്നെ ഇപ്പോൾ സമ്മതിച്ചു. ഇതേ അവസ്ഥയിൽ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാർക്കെതിരെ ഇതേ ബുദ്ധിയും ശക്തിയും പലപ്പോഴും ഉപയോഗിച്ചു എന്ന് എതിരാളികൾ തങ്ങളെക്കുറിച്ച് വിലയിരുത്താറുണ്ടോ? പാർട്ടിക്കുള്ളിൽ എനിക്ക് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പാർട്ടി ബന്ധുക്കളുമാണ്. ഒരാളെപ്പോലും ഞാൻ വേദനിപ്പിക്കുകയോ ഒരാളെപ്പോലും ഞാൻ ഉയർത്തി കാണിക്കുകയോ ചെയ്യാറില്ല. പാർട്ടിയിലുള്ള എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പാർട്ടി ബന്ധുക്കളുമാണ്. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അവരോടൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. എൻ കെ മൂസ മാഷൻ നേരത്തെ സൂചിപ്പിച്ച വിജിലൻസ് കേസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എൻ കെ മൂസ മാഷൻ എന്ന രാഷ്ട്രീയക്കാരന് കനത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പിന് അടുത്ത ഘട്ടത്തിൽ വന്ന വിജിലൻസ് കേസ്. നമ്മുടെ കന്നുകുളം വ്യവസായ യൂണിറ്റിന് വേണ്ടി എടുത്ത വിജിലൻസ് കേസിൽ ഭരണസമിതിയിലെ ഏക വ്യക്തിയായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എൻ കെ മൂസ മാഷ് മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?